ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കസ്റ്റാർഡ് ആപ്പിൾ അല്ലെങ്കിൽ സീതാഫൽ എന്നൊക്കെ പറയുന്ന ഒരു പഴച്ചെടിയെ പറ്റിയാണ്. നമ്മൾ വീഡിയോയുടെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നിർബന്ധമായും നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് നട്ടുപിടിപ്പിക്കേണ്ട ഒരു പഴച്ചെടിയാണ് കസ്റ്റാർഡ് ആപ്പിൾ. എന്തുകൊണ്ടാണ് ഞാനത് സജസ്റ്റ് ചെയ്യുന്നതെന്ന് ഒരു 10 പോയിൻറ്റ്സ് ഞാൻ ഇനി പറയാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമതായിട്ട്, ഇതൊരു ചെറിയ ഫ്രൂട്ട് പ്ലാൻ ആണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ കാണുന്നത് ഒരു 4 വർഷത്തോളം പ്രായമായ എൻ്റെ വീട്ടിലെ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ചെടിയാണ്. ഇത് ഒരു 2 മീറ്റർ താഴെ പൊക്കേ വെച്ചിട്ടുള്ളൂ. ഇത് ഒരു 4 മീറ്റർ കൂടുതൽ പൊക്കം വയ്ക്കാത്ത ഒരു ചെടിയാണ്. നിറച്ച് കായ്ക്കുകയും നല്ലതായിട്ട് ഫലം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്ഥലമുള്ളൂ നമ്മുടെ വീടിന് ചുറ്റുമെങ്കിൽ തന്നെ നമുക്കിത് സുഖമായി നമുക്ക് ഇത് നടാനും ഇതിനകത്ത് പഴം പറിച്ചെടുക്കാനും നമുക്ക് പറ്റും. കൂടാതെ ഒരു ഡ്രമ്മിലോ അല്ലെങ്കിൽ ഒരു വലിയൊരു പോട്ടിലോ നമുക്ക് ഈസി ആയിട്ട് ഇത് നടാനും നമുക്ക് കായ്ഫലം കിട്ടാനും ഒക്കെ നമുക്ക് സാധിക്കും. രണ്ടാമതായിട്ട്, ഇപ്പോൾ നമ്മുടെ നഴ്സറികളെല്ലാം കിട്ടുന്ന ഹൈബ്രിഡ് ഇനം തൈകളൊക്കെ തന്നെ ഓൾ സീസൺ പോലെയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിലും ഒരു പഴം കായ പിടിച്ചാൽ തന്നെ അതൊരു 3 മാസം കൊണ്ട് പഴമാവുകയും അത് പറിച്ചെടുക്കുമ്പോൾ തന്നെ പുതിയ പൂക്കൾ വരികയും അത് കായായി മാറുകയും ചെയ്യുന്നുണ്ട്. അതായത് എല്ലാം 3 മാസം കൂടുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്. 3-ാമത്തെ പോയിന്റ് പറയുകയാണെങ്കിൽ, ഇതിന് പ്രത്യേകിച്ച് കീടബാധയോ അങ്ങനെ ഒരുപാട് ഇൻസെക്ട്സ് വന്നതിനെ നശിപ്പിക്കുകയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല. നമ്മൾ കായ ഉണ്ടാവുകയാണെങ്കിൽ ആ കായ കവർ ചെയ്യേണ്ട ആവശ്യമോ അതിന് പ്രത്യേക അസുഖങ്ങളോ ഒരുപാട് കീടനാശിനി അടിക്കുകയോ അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഒട്ടുമിക്ക പൂക്കളും കായയായി മാറുകയും ആ കായയൊക്കെ നല്ല ഫ്രൂട്ടായി മാറുകയും നല്ല രുചിയായിട്ട് നമുക്കത് പറിച്ചെടുക്കാനും നമുക്ക് പറ്റും. 4-ാമതും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, അത് വളരെ രുചികരമാണ്. ഭയങ്കര സ്വീറ്റാണിത്. നമ്മൾ ശരിക്കും ഒരു ഒരു കസ്റ്റാർഡ് കഴിക്കുന്ന പോലെ, നമ്മളെ പഞ്ചാരയൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് പഞ്ചാരയൊക്കെ ഇട്ട് കഴിക്കുന്ന പോലെ വളരെ ടേസ്റ്റിയും വളരെ സ്വീറ്റുമാണ് ഈ പഴം. എല്ലാവർക്കും, കുട്ടികൾക്കും അടക്കം എല്ലാവർക്കും ഭയങ്കരമായി ഇഷ്ടപ്പെടും. വളരെ രുചികരമാവുന്നതിൻ്റെ കൂടെ തന്നെ ഇത് വളരെ ന്യൂട്രീഷ്യസുമാണ്. ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻസും ഒരുപാട് മിനറൽസും ഒക്കെ ഉണ്ട്. ഈ ഫ്രൂട്ട്സ് കഴിച്ചാൽ നമുക്ക് ഷുഗർ ഉണ്ടാവും എന്ന് പറയുന്ന പോലത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഞാൻ ഓൺലൈനൊക്കെ ഒരുപാട് വായിച്ചു നോക്കി, ഇത് ഷുഗർ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ളൊരു ഫ്രൂട്ടും അല്ല. അപ്പോൾ നമുക്ക് വളരെ സേഫായിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അടുത്തതായിട്ട്, ഇത് വളരെ ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. അതായത് നമ്മൾ സാധാരണ ചെടികൾക്ക് കൊടുക്കുന്ന വളം ഒക്കെ കൊടുത്താൽ തന്നെ ഇത് നന്നായിട്ട് ഫ്രൂട്ട് ചെയ്യുകയും നന്നായിട്ട് വളരുകയും ചെയ്യും. വീട്ടിൽ നമ്മൾ കൊടുക്കുന്നത് ചാണകപ്പൊടി, എല്ലുപൊടി, വിപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് പോലെയുള്ള സാധാരണ വളങ്ങളാണ്. അതൊരു 3 മാസം ഇടവിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വളരുകയും നല്ല ഫ്രൂട്ട്സ് നമുക്ക് തരുകയും ചെയ്യും. ഇതിന് പ്രത്യേകമായിട്ട് വേറെ സ്പെഷ്യൽ വളങ്ങൾ യൂസ് ചെയ്യേണ്ടയോ അല്ലെങ്കിൽ തന്നെ മറ്റേ ഇംഗ്ലീഷ് വളങ്ങൾ യൂസ് ചെയ്യേണ്ടയോ ഒരു ആവശ്യമില്ല. അടുത്തൊരു ഗുണമെന്ന് പറയുന്നത്, ഈ ചെടി ഇപ്പോൾ വളർന്നു പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് പ്രൂൺ ചെയ്യാൻ പറ്റും. ഈ പ്രൂണിങ്ങിനോട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്തൊരു ചെടിയാണ്. നമ്മളിത് നന്നായിട്ടൊരു 60%ഓളം പ്രൂൺ ചെയ്താൽ തന്നെ അടുത്ത സീസൺ ആകുമ്പോഴേക്കും മുഴുവൻ ഇതിനകത്ത് ഇലകൾ വരികയും നല്ല പുതിയ കായ്കൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഗാർഡനർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ വെട്ടി നല്ല ഭംഗിയാക്കിയിട്ട് ഒരു അലങ്കാര ചെടി പോലെയും നമ്മുടെ വീട്ടിൽ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഇത് റോ ആയിട്ട് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കിത് നന്നായിട്ട് ഐസ്ക്രീംസും മിൽക്ക് ഷേക്സും ഒക്കെ ഉണ്ടാക്കി അതൊരു എന്താ പറയുക വേറൊരു ടൈപ്പിൽ കൺവേർട്ട് ചെയ്ത് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോഴും നല്ല ടേസ്റ്റി ആയിരിക്കും. അടുത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് നഴ്സറീസിൽ അവൈലബിൾ ആണ്. സാധാരണ നാട്ടിൻപുറത്ത് കാണുന്ന ടൈപ്പ് കസ്റ്റാർഡ് ആപ്പിൾ, അല്ലെങ്കിൽ റെഡ് കളറുള്ള കസ്റ്റാർഡ് ആപ്പിൾ, സീഡ്ലെസ് ആയിട്ടുള്ള കസ്റ്റാർഡ് ആപ്പിൾ, അങ്ങനെ പല വെറൈറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പല വെറൈറ്റി ഫ്രൂട്ട്സും നമുക്ക് ഒരേ ടൈപ്പ് ചെടിയിൽ നിന്ന് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. 10-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു നഴ്സറി പോലെ നമ്മൾ ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു കസ്റ്റാർഡ് ആപ്പിൾ ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് നന്നായിട്ട് ഗ്രാഫ്റ്റ് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അത് പെട്ടെന്ന് ഗ്രാഫ്റ്റിനോട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു ചെടിയുമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ കസ്റ്റാർഡ് ആപ്പിൾ സജസ്റ്റ് ചെയ്യുന്നതും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെടികൾ പഴച്ചെടികൾ വച്ച് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു കസ്റ്റാർഡ് ആപ്പിളിൻ്റെ തൈ വയ്ക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് ഞാൻ വീട്ടിൽ നട്ടിട്ടുള്ള, ചട്ടിയിൽ നട്ടിട്ടുള്ള ഒരു ചെറിയ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ തൈയാണ്. ഇത് ഏകദേശം 1 മാസം പ്രായമായ ഒരു ഗ്രാഫ്റ്റഡ് തൈയാണ് നമ്മൾ ചട്ടിയിൽ നട്ടേക്കുന്നത്. ഇത് 150 രൂപയ്ക്കാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ട് വന്നിരിക്കുന്നത്. ഒരു സാധാരണ കസ്റ്റാർഡ് ആപ്പിളിൻ്റെ തൈയാണ്. കൂടാതെ അതിൻ്റെ റെഡ് സീഡ്ലെസ് വെറൈറ്റീസും അവൈലബിൾ ആണ്. അതിന് 250 തൊട്ട് 300 രൂപ വരെ വിലയിൽ നമുക്ക് നഴ്സറിയിൽ നിന്ന് കിട്ടും.
കൂടാതെ വളരെ വലിയ ചെടികൾ നിങ്ങൾക്ക് മേടിച്ച് വെക്കാൻ പറ്റും. പക്ഷെ അതിനനുസരിച്ചിട്ട് വില കൂടുതൽ കൊടുക്കണം എന്ന് മാത്രം. ഇനി നമുക്ക് കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ഒരു പൂവിടൽ മുതൽ അതൊരു കായയാവുന്നതും അത് പറിച്ചെടുത്ത് അതിനെ രുചിച്ച് നോക്കുന്നതും നമുക്ക് നോക്കാം. ഇതാണ് ഇങ്ങനെയാണ് ഒരു കസ്റ്റാർഡ് ആപ്പിളിൻ്റെ പൂവ് ഉണ്ടായി വരുന്നത്. ഇതിന് മെയിൽ ഫ്ലവേഴ്സ് വലുതും ഫീമെയിൽ ഫ്ലവേഴ്സ് ചെറുതുമായിട്ടായിരിക്കും വരുന്നത്. നമ്മുടെ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ബീസും എല്ലാം പോളിനേറ്റ് ചെയ്തിട്ട് അതൊരു കായയായി മാറും. ചെറിയ കായയായിരിക്കും നമ്മൾ ഈ കാണുന്നത്. ഏകദേശം ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് ഈ കായ്ക്ക് ഈ വലിപ്പം വരും. ഒരു ഒരു മാസം പ്രായമായ കായയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഒരു ഒരു മാസം കൂടി കഴിയുമ്പോൾ നമ്മൾ ആ മുമ്പ് കണ്ട കായ ഏകദേശം ഈ ഒരു വലുപ്പത്തിലേക്ക് വരും. നമുക്ക് ചെറിയൊരു കറുത്ത പാടലുകൾ കാണാൻ പറ്റും, പക്ഷെ അത് കേടൊന്നുമല്ല, അതങ്ങനെ ഉണ്ടാവുന്നതാണ്. ഈ കായ ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളം പ്രായമായിട്ടുണ്ട്. ഒരു ഒരു മാസത്തോടെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് പഴുക്കുകയും നമുക്കത് പറിച്ചെടുത്ത് നമുക്ക് കഴിക്കുകയും ചെയ്യാൻ പറ്റും. ഈ കസ്റ്റാർഡ് ആപ്പിളിൻ്റെയൊക്കെ എല്ലാ കായയും ഒരേപോലെ ആയിരിക്കില്ല. ചില കായകൾക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും. ഇത് ഓൺലൈനായിട്ട് ഞാൻ വായിച്ചപ്പോൾ കണ്ടത് ഇത് പോളിനേഷൻ ശരിക്കും നടക്കാത്തതുകൊണ്ടാണ് ചില കായയുടെ ഇങ്ങനൊരു ഷേപ്പിനൊരു വ്യത്യാസം എന്നാണ് ഞാൻ കണ്ടത്. അത് മാനുവലി നമ്മൾ മെയിലും ഫീമെയിൽ ഫ്ലവേഴ്സും പോളിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഷേപ്പിലെ കായ കിട്ടുമെന്നാണ് ഞാൻ കണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ ഈ ഈ സൈസ് വ്യത്യാസമുള്ള കായ്ക്കും അല്ലെങ്കിൽ ഷേപ്പ് വ്യത്യാസമുള്ള കായ്ക്കും രുചിക്കോ ബാക്കിയുള്ള ഗുണങ്ങൾക്കോ ഒരു വ്യത്യാസവും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മാനുവലി പോളിനേറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുമില്ല. എല്ലാത്തിനും നല്ല രുചിയും നമുക്ക് നല്ല ഗുണവും കിട്ടാറുണ്ട്. കായ ഉണ്ടായതിനു ശേഷം നമ്മൾ ഈ ചെടി നന്നായിട്ട് നനയ്ക്കുകയും നല്ല വളം ചെയ്യുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ചില കായകളൊക്കെ കറുത്ത് പേടായി പോകാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് ശരിക്കും പഴുത്ത ഒരു കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ഒരു കായ നമുക്ക് കാണാം. ഇതിപ്പോൾ ഒരു പഴുത്ത ഒരു കസ്റ്റാർഡ് ആപ്പിളിൻ്റെ കായയാണ്. ഇതിൻ്റെ പുറമെയൊക്കെ ഒരു യെല്ലോ കളർ വന്ന് പിന്നെ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ശരിക്കും ഒരു ഞെക്ക് കൊള്ളുന്നൊരു ഫീലൊക്കെ വരും. അപ്പോൾ അത് പറിച്ചെടുക്കാം. പറിച്ചെടുത്ത് നമുക്ക് കഴിക്കാം. ഇതാ പുറമേയുള്ള ആ ഒരു കളർ ചേഞ്ചൊക്കെ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. നമ്മൾ തുറന്നു നോക്കി കഴിയുമ്പോൾ നമ്മുടെ നാട്ടിലെ ആഞ്ഞിലിച്ചക്ക പോലെ ചെറിയ ചെറിയ ചുളകളായിട്ടാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. അത് ഓരോ മിക്ക ചുളകൾക്കകത്തും നമുക്ക് കായ ഉണ്ടാവും. ഇത് നമുക്ക് ഓരോ അല്ലിയായിട്ട് എടുത്ത് നമുക്ക് കഴിക്കാം. ആ കുരു നമുക്ക് തുപ്പിക്കളയാം. അത് രുചിയിൽ ഭയങ്കര സ്വീറ്റാണ്. നമ്മൾ പഞ്ചാരയൊക്കെ ഇട്ടൊരു കസ്റ്റാർഡ് കഴിക്കുന്നൊരു ഫീല് നമുക്ക് ശരിക്കും ഉണ്ട്. ഭയങ്കര ടേസ്റ്റി ആയിട്ടൊരു ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ കസ്റ്റാർഡ് ആപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അവർ വീട്ടിൽ നിർബന്ധമായിട്ടും ഒരു ചെടി നട്ടു വളർത്തുക, അതിൻ്റെ കായ കഴിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.